അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഒരു സ്ത്രീയുടെ അണ്ടാശയത്തിലാണ് അഥവാ ഓവറിയിലാണ് ഗർഭധാരണം ആരംഭിക്കുന്നത് തന്നെ യൂട്രസ് അഥവാ ഗർഭപാത്രത്തിൻ്റെ ഇരുവശത്തായി നിലകൊള്ളുന്ന വൃത്താകൃതിയിലുള്ള രണ്ട് ചെറിയ അവയവങ്ങളാണ് ഓവറികൾ എന്ന് പറയുന്നത് ഓരോ പെൺകുഞ്ഞും ജനിക്കുമ്പോൾ തന്നെ അവളുടെ ഓവറികൾക്കുള്ളിൽ ഒന്ന് മുതൽ രണ്ട് ദശലക്ഷം വരെ അണ്ടകോശങ്ങൾക്ക് രൂപം കൊടുക്കുന്നു ഇത്തരം അണ്ടകോശങ്ങളിൽ കുറേയൊക്കെ ഉടൻ തന്നെ നിർജീവമായി ഇല്ലാതാകാനും തുടങ്ങുന്നു ഒരു സ്ത്രീക്ക് പ്രായമാകുന്നതിനനുസരിച്ച് ബാക്കിയുള്ളവ ക്രമാനുഗതമായി കുറഞ്ഞു വരികയും ചെയ്യുന്നു നിങ്ങളുടെ ആർത്തവ വർഷങ്ങളിൽ അതായത് നിങ്ങൾക്ക് ആദ്യം ആർത്തവം ഉണ്ടായതു മുതൽ ആർത്തവ വിരാമം സംഭവിക്കുന്നത് വരെയുള്ള നാളുകൾക്കിടയിൽ ഏകദേശം നാനൂറ് അണ്ഡങ്ങൾ നിങ്ങളുടെ ഓവറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അണ്ടവിസർജനം നടത്തുന്നു എന്നതാണ് വാസ്തവം അണ്ടം പുറത്തു വരുന്നത് ഓവുലേഷൻ ആണെങ്കിലും ഇതിനായി അണ്ടം പാകമായി വരുന്നതിന് തൊണ്ണൂറ് ദിവസം വേണം അതായത് ഒരു അണ്ടം പൂർണ്ണ വളർച്ചയെത്താൻ ഇത്രയും സമയം വേണം എന്നർത്ഥം ഓരോ ആർത്തവ ചക്രത്തിലും ആർത്തവത്തിന് ശേഷം ഒന്നു മുതൽ മൂന്ന് അണ്ടങ്ങൾ വരെ ഓവറികളിൽ പക്വത കൈവരിക്കാൻ തുടങ്ങുന്നു ഇതിൽ ഏറ്റവും വളർച്ചയെത്തിയ അണ്ടത്തെ ഓവറികൾ പുറത്തേക്ക് വിടുന്നു ഈ പ്രക്രിയയാണ് അണ്ടോത്പാദനം എന്നറിയപ്പെടുന്നത് തൊട്ടടുത്തുള്ള ഫലോപ്യൻ ട്യൂബുകൾ ഈ അണ്ടങ്ങളെ വേഗത്തിൽ വലിച്ചെടുക്കുന്നു ഒരു സ്ത്രീയുടെ ശരീരത്തിൽ രണ്ട് ഫെല്ലോപ്യൻ ട്യൂബുകൾ ഉണ്ടാകും അതിൽ ഓരോന്നിനും ഏകദേശം പത്ത് സെന്റിമീറ്റർ നീളമുണ്ട് ഇത് അണ്ടാശയത്തിൽ ഉത്ഭവിച്ച വളർച്ചയെത്തിയ അണ്ടങ്ങളെ ഗർഭപാത്രത്തിലേക്ക് നയിക്കുന്നു ഓവറുകളിൽ നിന്നും പുറത്തു വരുന്ന അണ്ടത്തിന് ഇരുപത്തിനാല് മണിക്കൂർ വരെ ജീവനുണ്ടാകും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിനായി ഈ സമയത്തിനുള്ളിൽ ബീജസങ്കലനം നടക്കേണ്ടതുണ്ട് ഗർഭപാത്രത്തിലേക്കുള്ള യാത്രാമധ്യേ നിങ്ങളുടെ അണ്ഡം ആരോഗ്യകരമായ ഒരു ബീജവുമായി കണ്ടുമുട്ടുന്നുവെങ്കിൽ അവിടെ ഒരു പുതുജീവന് പ്രാരംഭം കുറിക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയായി അണ്ടകോശങ്ങൾ ബീജവുമായി കൂടി ചേർന്നിട്ടില്ല എങ്കിൽ ഇവ ഗർഭപാത്രത്തിലെത്തി യാത്ര അവസാനിപ്പിച്ച് സ്വയം വിഘടിച്ച് ഇല്ലാതാകുന്നു അണ്ടകോശങ്ങൾ വളർച്ചയെത്തി നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ അണ്ടം ഉണ്ടാവുക എന്നതാണ് ഗർഭധാരണം ഉറപ്പാക്കാൻ വേണ്ടത് ശേഷം ഉണ്ടാകുന്ന ഭ്രൂണത്തിൻ്റെ ആരോഗ്യത്തിനും അണ്ടാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അണ്ട വളർച്ചക്കും അണ്ട ആരോഗ്യത്തിനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനം അണ്ടത്തിന് ആരോഗ്യം ലഭിക്കുന്ന വളർച്ചയ്ക്ക് വേഗത കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതാണ് അണ്ട വളർച്ചക്കും അണ്ടങ്ങളുടെ ക്വാളിറ്റി വർദ്ധിക്കാനും ഫലപ്പെടുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാം അവോക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ പഴം സ്ത്രീകളിലെ എഗ് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇത് വില അല്പം കൂടുതലാണ് എന്നാലും അണ്ട വളർച്ച കുറവുള്ളവർ പ്രത്യേകിച്ചും എ എം എച്ച് അളവ് ലോ ആയവർ അവോക്കാഡോ കഴിക്കാൻ ശ്രദ്ധിക്കുക ദിവസവും ഒരു അവോക്കാഡോ തന്നെ വേണം എന്നില്ല പകുതി കഴിച്ച് ബാക്കി പകുതി അടുത്ത ദിവസവും കഴിക്കുക മറ്റൊന്ന് ആണ് ഇതും അണ്ട വളർച്ച കൂട്ടും കൂടാതെ ബീൻസ് പയറുവർഗ്ഗങ്ങൾ മത്തൻകുരു എള് മഞ്ഞള് ഇഞ്ചി ഇലക്കറികൾ എന്നിവ കൂടുതൽ കഴിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും സ്ത്രീകളിലെ അണ്ട വളർച്ചയ്ക്ക് മറ്റൊരു സൂപ്പർ ഫുഡാണ് വീറ്റ് ഗ്രാസ് അഥവാ ഗോതമ്പ് പുല്ല് കുറച്ച് ഗോതമ്പ് മുളപ്പിച്ച ശേഷം പാകി വളർത്തുക ഇലകൾ ഉണ്ടായി അഞ്ചോ ആറോ ഇഞ്ച് നീളമാകുമ്പോൾ അത് മുറിച്ചെടുത്ത് ജ്യൂസാക്കി കുടിക്കും പതിവായി വീറ്റ് ഗ്രാസ് കുടിക്കുന്നത് ലൈംഗിക ആശക്തി വർദ്ധിപ്പിക്കും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു പ്രത്യുൽപാദന ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂട്ടുന്നു അണ്ട വളർച്ചയും കൂട്ടുന്നു ഹോർമോണുകളാണ് അണ്ടോല്പാദനത്തെ മെച്ചപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ആർത്തവത്തിലും ഓവുലേഷനിലും എല്ലാം പ്രധാന പങ്ക് വഹിക്കുന്നതും ഹോർമോണുകളാണ് ഭക്ഷണവും വ്യായാമവും എല്ലാം ഏറെ പ്രധാനമാണ് ഈസ്ട്രജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വഴികളും ഭക്ഷണങ്ങളും കഴിക്കുക സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഹോർമോണാണ് സ്ത്രീയുടെ ശരീരത്തിൽ മാസമുറ ഗർഭധാരണം പ്രസവം മെനോപോസ് തുടങ്ങിയ പല സന്ദർഭങ്ങളിലും പ്രവർത്തിക്കുന്നത് ഫോളിക് ആസിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വിറ്റാമിൻ ഡി തുടങ്ങിയവ അണ്ട ഉപയോഗിക്കാവുന്ന മൾട്ടി വിറ്റാമിനുകളാണ് ഇവ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കും ഡോക്ടറുടെ നിർദ്ദേശത്തോടെ ഇവ കഴിക്കുന്നത് നല്ലതാണ് അണ്ട വളർച്ചക്കും സൂപ്പർ അണ്ടം ഉണ്ടാവാനും മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം കൊഴുപ്പ് കൂടിയ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ബേക്കറി പലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ടെൻഷനും സ്ട്രെസ്സും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുക മറ്റൊന്ന് ഫെർട്ടിലിറ്റി മസാജുകൾ ആണ് അത് ഓവറിയിലേക്കുള്ള രക്തപ്രവാഹവും ഓക്സിജനും വർദ്ധിപ്പിക്കുകയും അണ്ട വളർച്ച കൂട്ടുകയും ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറഞ്ഞ തൊണ്ണൂറ് ദിവസം അഥവാ മൂന്ന് മാസം കൊണ്ട് മികച്ച അണ്ടം നിങ്ങളിൽ ഉണ്ടാകുകയും ഗർഭധാരണ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യം കൂടി മക്കളില്ലാതെ വിഷമിക്കുന്നവർ നിരാശയോടെയും സങ്കടത്തോടെയും കഴിയുകയല്ല വേണ്ടത് നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടില്ലേ ഇവിടെ നമ്മുടെ ചാനലിൽ പോസിറ്റീവ് എന്നറിയിച്ച നൂറിലേറെ പേരുടെ കമൻറ്റുകൾ കണ്ടില്ലേ ഇന്നും ഇന്നലെയും പോസിറ്റീവായി എന്നറിയിച്ച കൂട്ടുകാർ വേറെയുമുണ്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞവർ ഒട്ടും ടെൻഷൻ വേണ്ട ഗർഭധാരണം നടക്കും ഇൻഷുള്ള തീർച്ചയായും പക്ഷെ ഒരു കാര്യമുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിറങ്ങണം ആ ഒരു മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത് ഓരോ മെൻസസ് കഴിയുമ്പോഴും സങ്കടപ്പെടുന്ന കണ്ണീർ തൂകുന്ന ആളാവരുത് മെൻസസും മറ്റുമൊക്കെ നടന്നോട്ടെ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവർ അതും കൂടെ ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറുടെയോ വൈദ്യൻ്റെയോ ട്രീറ്റ്മെൻറ് ഉണ്ടെങ്കിൽ അതും കൃത്യമായി നടക്കട്ടെ ഇൻഷാ ഇൻഷല്ല ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഗർഭിണിയാവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒട്ടും ബേജാറാവേണ്ടതില്ല നിരാശയും ടെൻഷനും ഒക്കെ നമുക്ക് പിന്നെ ഒഴിവായിരിക്കുമ്പോൾ ആവാം ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഒന്ന് കഠിനമായി ശ്രമിക്കുക അതിന് വേണ്ടതൊക്കെ പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും